നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം ബാഴ്സയിലേക്ക് നെയ്മർക്ക് തിരിച്ചെത്താം പക്ഷേ കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം പി എസ് ജിയിൽ അദ്ദേഹം അത്ര നല്ലൊരു ഒരു നല്ല സിറ്റുവേഷനിലല്ല ഉള്ളത് ക്ലബുമായും അല്ലെങ്കിൽ ഫാൻസുമായിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവർക്ക് കൂടെ നിർത്തണമെന്നുള്ള ഒരു കാര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതും ഒരു ഒരു ചർച്ചയാണ് അപ്പം പല റൂമറുകളിപ്പം യുണൈറ്റഡും ചെൽസിയും അടക്കമുള്ള പേരുകൾ കേട്ടിരുന്നു അതുപോലെ അൽഹിലാൽ എന്ന സൗദി ക്ലബുമായിട്ട് വരെ ലിങ്ക് ചെയ്തിരുന്നു ഏതും അങ്ങനെ പേരുകൾ കേട്ടിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പം സ്പോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരമാണ് ബാസയിലേക്ക് തിരിച്ചു വരവ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ചാവി എന്ന ബാസയുടെ പരിശീലകൻ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നെയ്മർ അദ്ദേഹത്തിന് പ്ലാനിൽ എന്നുള്ള തരത്തിലൊക്കെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നാൽ പോലും ഇപ്പോൾ ഒരു ട്രാൻസ്ഫർ ഉള്ള ഒരു ഉള്ള താരത്തിന് അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു ലോൺ ഡീലിലൊക്കെ മാത്രമേ എത്താൻ പറ്റൂ കാരണം ഭാഷയ്ക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പം ഈ ഒരു ലോണിൽ വന്നാൽ തന്നെയും ഒരു വലിയ രൂപത്തിലുള്ള ഒരു പേ കട്ടിനൊക്കെ നെയ്മർ തയ്യാറാകണം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും അത്രയധികം കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് എന്നാൽ നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് കാലഘട്ടം തന്നെയായിരുന്നു ബാസയിൽ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ട്രിബിൾ അടക്കമൊക്കെ അദ്ദേഹത്തിന് അവിടെ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിരവധി മത്സരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ അദ്ദേഹം ടീമിലെ വിജയത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വാർത്തയും കാര്യങ്ങളൊക്കെ വരികയും ചെയ്താലും കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം